കായിക ക്ഷമതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. തിരുവമ്പാടി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച മത്തായി ചാക്കോ മെമ്മോറിയൽ മലബാർ സ്പോർട്സ് ഡെവലപ്മെന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ കായികക്ഷമതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ഇതിനായി ബഹുമുഖമായ പരിപാടികളാണ് ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കായിക പരിശീലനം മുഖ്യ ലക്ഷ്യമായി സഹകരണ മേഖലയിൽ സംസ്ഥാനത്താദ്യമായി തിരുവമ്പാടി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച മത്തായി ചാക്കോ മെമ്മോറിയൽ മലബാർ സ്പോർട്സ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക മേഖലയിലെ വികസനത്തിൽ സഹകരണ മേഖലയ്ക്ക് കാര്യമായി സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത അധ്യയന വർഷം മുതൽ പ്രൈമറി ക്ലാസുകളിൽ കായികം ഒരിനമായി പാഠ്യപദ്ധതിയിൽ ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. ഈ മേഖലയിൽ കൂടി കായിക രംഗത്തുകൂടി സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കാനുള്ളത് കൂടുതൽ ജോലി സാധ്യതകളുള്ള ഒരു മേഖലയിലാണ്. ലിൻഡോ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. ആദ്യകാല കായിക താരങ്ങളും പരിശീലകരുമായ അച്യുതൻ, KM മത്തായി, KF ഫ്രാൻസിസ് എന്നിവരെ മന്ത്രി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. മലബാർ സ്പോർട്സ് അക്കാദമിയിലെ പരിശീലകരെയും കായിക താരങ്ങളെയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ആദരിച്ചു. മുൻ MLA ജോർജൻ തോമസ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ, മുക്ക നഗരസഭാ ചെയർമാൻ PT ബാബു, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട്, കൂടഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ VP ജമീല, KA അബ്ദുറഹിമാൻ, TV വിശ്വനാഥൻ, ബാബു പൈക്കാട്ടിൽ, സെക്രട്ടറി അനുപമ ജോസഫ്, പ്രസിഡന്റ് ജോസ് മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.